കോവിഡ് വ്യാപനം നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി കടുത്ത നിയന്ത്രണങ്ങളാണ് സർക്കാർ നടപ്പിലാക്കുന്നത്. എന്നാൽ അവശ്യ സർവീസുകൾക്ക് ഇളവുകളും അനുവദിക്കുന്നുണ്ട്. ഇതിൽ വിത്ത്, വളം, കീടനാശിനികൾ തുടങ്ങിയ അവശ്യ സാധനങ്ങൾ വിൽക്കുന്ന കടകളെ കൂടി ഉൾപ്പെടുത്തണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. ഒന്നാം വിള ഇറക്കുന്ന സമയമായതിനാൽ നെല്ല്, തെങ്ങ്, വാഴ, റബ്ബർ, പച്ചക്കറി, കിഴങ്ങുവർഗ്ഗങ്ങൾ തുടങ്ങിയ കൃഷികൾക്ക് വളം, കീടനാശിനികൾ തുടങ്ങിയവ ലഭിക്കാത്തതിനാൽ കൃഷിക്കാർക്ക് സമയത്ത് കൃഷി ഇറക്കാനും നിലവിലുള്ള കൃഷിക്ക് വളപ്രയോഗം നടത്താനും സാധിക്കാതെ വരികയാണ്. ഇത് ഉൽപാദന രംഗത്തെ സാരമായി ബാധിക്കുകയും ചെയ്യുന്നു. കീടനാശിനികൾ അവശ്യ സമയത്ത് ലഭിക്കാത്തത് വാഴ, പച്ചക്കറികൾ, നെല്ല് എന്നിവ നശിച്ചു പോകുന്ന സാഹചര്യം സൃഷ്ടിക്കും എന്ന ഭയത്തിലാണ് കർഷകർ. കഴിഞ്ഞ വർഷം ലോക്ക്ഡൗൺ കാലത്ത് വിത്ത്, വളം, കീടനാശിനികൾ എന്നിവ വിൽക്കുന്ന അംഗീകൃത കടകൾ രാവിലെ 7 മണി മുതൽ 11 മണി വരെ തുറന്നു പ്രവർത്തിക്കാനുള്ള അനുമതി സർക്കാർ നൽകിയിരുന്നു. ഇത്തവണയും അത്തരത്തിൽ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ച് വളം, കീടനാശിനികൾ എന്നിവ വിൽക്കുന്ന കടകൾ തുറക്കാനുള്ള അനുവാദം നൽകണമെന്നാണ് കർഷകർ ആവശ്യപ്പെടുന്നത്. കഴിഞ്ഞ ലോക്ക്ഡൌൺ കാലത്തും കർഷകരല്ലാത്തവരും അവരവരുടെ വീടുകളിൽ മട്ടുപ്പാവ് കൃഷി ഉൾപ്പെടെ ജൈവകൃഷി നടത്തുകയും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ജൈവകൃഷി പ്രോത്സാഹിപ്പിക്കുന്ന നടപടികളും ഉണ്ടായിരുന്നു. പുറത്തിറങ്ങാനും മറ്റ് സാധനങ്ങൾ വാങ്ങാനും സാഹചര്യമില്ലാതിരുന്ന നാളുകളിൽ സ്വന്തമായി കൃഷി ചെയ്ത വിളകൾ ബഹുഭൂരിപക്ഷം ആളുകളും ഉപയോഗിച്ചിരുന്നു. അതുകൊണ്ട് കർഷകരുടെ ഈ ആവശ്യം സർക്കാർ പരിഗണിക്കുന്നത് കർഷകരെ മാത്രമല്ല കൃഷിയിൽ താല്പര്യമുള്ള സാധാരണക്കാർക്കും പ്രയോജനപ്രദമായിരിക്കും.